വിശുദ്ധ യൗസേപ്പിതാവിനെക്കുറിച്ചുള്ള നീതിതൻ വേടൂരും എന്ന പ്രോഗ്രാമിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ബ്യൂല. ആസാമിലെ ഗിരിവർഗക്കാരുടെ ഒരു വിശ്വാസം നിലനിന്നിരുന്നു. ഒരു അന്ധവിശ്വാസമാണത്. പക്ഷേ അവരത് തലമുറകളായി കൈമാറി പോന്നിരുന്ന ഒരു വിശ്വാസമായിരുന്നു. വീടുകളോ പാലങ്ങളോ പണിയുന്നതിന് മുന്നേ ഒരു കുട്ടിയുടെ രക്തം അതിൽ ഒഴിക്കണം എന്നുള്ളതായിരുന്നു അവരുടെ വിശ്വാസത്തിൻ്റെ ഒരു വസ്തുത. അവരെ അങ്ങനെ കാട്ടിൽ ഒരു പാലം പണിയാൻ പോവുകയാണ്. അപ്പോൾ അവർക്ക് എന്ത് വേണം? ഒരു കുട്ടിയുടെ രക്തം വേണം. അപ്പോൾ ഗോത്രതലവൻ പറഞ്ഞു, നിങ്ങൾ എവിടുന്നെങ്കിലും ഒരു കുട്ടിയെ കൊണ്ടുവരണം, നമുക്ക് കുരുതി കൊടുത്ത് ആ കുട്ടിയുടെ രക്തം ഈ പാലത്തിന് വേണ്ടി സമർപ്പിച്ച് ഒഴിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ഈ ഗോത്രതലവൻ്റെ അനുചരന്മാർ ഗ്രാമത്തിലേക്ക് പോവാണ്. ഗ്രാമത്തിൽ ചെന്ന് അവിടെ ഒരു 7 വയസ്സായ ഒരു ബാലനെ അവർ ഇങ്ങനെ മയക്കെടുത്തു കൊണ്ടുപോകുന്നു. ഗ്രാമത്തിലെ ഒരു ക്രിസ്തീയ സാഹചര്യത്തിൽ വളർന്നു വന്ന ഈ കുട്ടി കാട്ടിലെത്തി കാട്ടിലെ അന്തരീക്ഷവും കാര്യങ്ങളും കണ്ടപ്പോൾ ഭയങ്കര പേടിയായി. ഈ കുട്ടിക്ക് കരയാനല്ലാണ്ട് വേറൊന്നിനും മാർഗമില്ലായിരുന്നു. ഈ ഗോത്രതലവൻ്റെ അനുചരന്മാരെ ബലി കൊടുക്കുന്നതിന് ആവശ്യമായിട്ടുള്ള വസ്തുതകളെല്ലാം ഒരുക്കി വാളും കയ്യിലെഴുതി നിൽക്കുകയാണ് കുട്ടീനെ ബലി കൊടുക്കാൻ വേണ്ടിയിട്ട്. ഈ സമയത്താണ് ഗോത്രതലവൻ്റെ ശ്രദ്ധയിലൊരു കാര്യം പെടുന്നത്. കുട്ടിയുടെ കഴുത്തിൽ തീജ്വാല പോലെ ഒരു വസ്തു തിളങ്ങുന്നു. ഗോത്രതലവൻ ശ്രദ്ധിച്ചപ്പോൾ നല്ല കരുണ തുളുമ്പുന്ന, നല്ല സ്നേഹം തുളുമ്പുന്ന ഒരു അപ്പൻ ഒരു കുട്ടിയെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു നിൽക്കുന്ന ഒരു ലോക്കറ്റായിരുന്നു അത്. ഗോത്രതലവൻ അത് ആരാണെന്നോ എന്താണെന്നോ ഒന്നും തന്നെ അറിയില്ല. പക്ഷേ ഗോത്രതലവന് ഓർമ്മ വന്നത് ഗോത്രതലവൻ്റെ പിതാവിനെയായിരുന്നു. പിതാവിനെ ഓർത്ത് ആ നേരത്ത് ഗോത്രതലവൻ പറഞ്ഞു, ഈ കുട്ടിയെ നമുക്ക് കുരുതി കൊടുക്കണ്ട, ഈ കുട്ടിയെ നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടിയോ അവിടെ തന്നെ തിരിച്ചു കൊണ്ടെത്തിക്കുക. ഈ ഔസേ പിതാവിൻ്റെ ഒരു ലോക്കറ്റായിരുന്നു ആ കുട്ടിയുടെ കഴുത്തിലുണ്ടായിരുന്നത്. ഇന്നത്തെ കാലത്തും യൗസേ പിതാവിനോടുള്ള ഭക്തി നമ്മളെല്ലാവരിലും അത്യാവശ്യം വേണ്ട ഒരു ഘടകമാണ്. കാരണം പിതാവായ ദൈവത്തിൻ്റെ ഒരു പ്രതിരൂപമായിരുന്നു മിസ്റ്റർ യൗസേ പിതാവ്. അതുപോലെ തന്നെ പുത്രനായ ദൈവത്തിൻ്റെ ഭൂമിയിൽ വളർത്തിയ പിതാവായിരുന്നു. പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ മണവാട്ടിയായ പരിശുദ്ധ കനികാമറിയത്തിൻ്റെ വിരക്ത ഭർത്താവായിരുന്നു മിസ്റ്റർ യൗസേ പിതാവ്. അതുകൊണ്ട് തന്നെ മറ്റെല്ലാ വിശുദ്ധരേക്കാളും വണക്കം ഒരു പടി മുന്നിലാണ് വിശുദ്ധ യൗസേ പിതാവിന് നമ്മൾ നൽകേണ്ടത്. വിശുദ്ധ യൗസേ പിതാവിനുള്ള ഭക്തി നമുക്ക് ആത്മീയവും ശാരീരികവും ഭൗതികവുമായ ഒട്ടനേകം അനുഗ്രഹങ്ങൾ നൽകുന്ന ഒന്നാണ്. ഇത് റേഡിയോ ആഞ്ചലോസ് വോയിസ് ഫ്രം ഹെവൻ. എപ്പോഴും